നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, മലബാറിൻ്റെ മണ്ണിൽ സക്രിയാസ് പോളികാർപ്പോസ് തിരുമേനിയുടെ ആത്മീയ അനുഗ്രഹീത നേതൃത്വത്തിലും സ്നേഹനിധിയായിരിക്കുന്ന അതിലച്ഛൻ്റെ മേൽനോട്ടത്തിലും കുപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന സെൻറ് മേരീസ് റിട്രീറ്റ് സെൻറ്റർ മോർ ഗബ്രിയൽ ദയറ ഈ പ്രസ്ഥാനങ്ങൾ സഭയുടെ അനുഗ്രഹത്തിനും അഭിവൃദ്ധിക്കുമായിട്ട് വളർന്നു വരുന്നതിനോർത്ത് പ്രത്യേകമായ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഈ പ്രസ്ഥാനം വഴിയായിട്ട് വിശ്വാസികളുടെ ആത്മീയ വളർച്ചയ്ക്കും പ്രത്യേകമായി ദൈവത്തിലേക്കുള്ള അടുക്കലിനും കാരണമായി തീരട്ടെ എന്ന് പ്രത്യേകമായ ദൈവസ്നേഹത്തിലോർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പ്രസ്ഥാനം വഴിയായി, ഈ നവമാധ്യമം വഴിയായെങ്കിൽ പോലും ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുവാനും പഠിക്കുവാനും നമ്മുടെ ഹൃദയത്തിൽ ഹൃദയസ്ഥമാക്കുവാനും നമ്മുടെ ജീവിതത്തിൽ അത് അനുവർത്തിക്കുവാനും തക്കവണ്ണം ദൈവം നൽകുന്നതായ ഈ കൃപയോർത്ത് നമുക്ക് ദൈവത്തെ മാറ്റപ്പെടുത്താം. കഴിഞ്ഞ കുറച്ചാഴ്ചകളിലായി ദൈവത്തിന് മാറ്റമില്ലാത്ത വചനം പ്രഗത്ഭരായ വൈദിക ശാസ്ത്രത്തിൽ നിന്ന് നാം അറിയുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. പ്രത്യേകമായി ഈ ആഴ്ചയിൽ സഭയുടെ ആരാധനയുമായി ബന്ധപ്പെട്ട ചെറിയൊരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായി അച്ഛൻ ആഗ്രഹിക്കുകയാണ്. കുദാശകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ കുദാശകളുടെ ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ഉത്സാഹത്തോടെ ഇപ്രകാരം പറയും: മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ കർത്താവിനാൽ നേരിട്ട് സ്ഥാപിതമായ അപ്രത്യക്ഷങ്ങളായ നന്മകളുടെ പ്രത്യക്ഷങ്ങളായ വിശുദ്ധ കർമ്മങ്ങളാകുന്ന കുദാശകളെന്ന് വളരെ ഉത്സാഹത്തോടെ അവർ പറഞ്ഞു വയ്ക്കും. പ്രത്യേകമായി നമ്മുടെ ഹൃദയത്തിൽ അടിവരയിട്ട് ഉറപ്പിച്ചിരിക്കുന്നതായ ഒരു കാര്യമുണ്ട്. പ്രധാനമായും 7 കുദാശകളാണ് നമുക്ക് നമ്മുടെ സഭയിൽ ഉള്ളതെന്ന് നാം പഠിച്ചിട്ടുണ്ട്. പ്രത്യേകമായി 7 കുദാശകൾ ഒരു വ്യക്തിയുടെ ആത്മീയ പരിപോഷണത്തിനും ഉന്നമനത്തിനും വേണ്ടി കർത്താവിനെ സ്ഥാപിതമായിട്ടുള്ളതാണ്. ഒരു വ്യക്തിയുടെ, ഒരു മനുഷ്യൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം സ്ഥാപിച്ചിരിക്കുന്ന, കർത്താവ് സ്ഥാപിച്ചിരിക്കുന്ന കുദാശകളാണ് ഈ 7. എന്നാൽ ഈ കുദാശ സ്വീകരിച്ചത് വഴിയായി വിശുദ്ധീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ അവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുക്കളെ ശുദ്ധീകരിക്കേണ്ടത് അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ട് വിശുദ്ധീകരിക്കപ്പെട്ട ഒരു മനുഷ്യൻ അവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുക്കളെ കൂടി കുദാശകളിലൂടെ ശുദ്ധീകരിക്കാറുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ഭവന കുദാശ, വാഹന കുദാശ, ദേവാലയ കുദാശ, വിശുദ്ധ മൂറോൻ അഭിഷേക കുദാശ തുടങ്ങി ഈ കുദാശകളെല്ലാം വിശുദ്ധീകരിക്കപ്പെട്ട കുദാശ സ്വീകരിച്ചൊരു വ്യക്തിയുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടി അവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുക്കളെ കൂടി ശുദ്ധീകരിക്കാൻ വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ശുശ്രൂഷകളാണ് ഇപ്രകാരമുള്ള കുദാശകളെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പരിശുദ്ധ സഭയിൽ പൂർവികരിൽ നമുക്ക് ലഭിച്ചതായ അനേകം ക്രമങ്ങളും ശുശ്രൂഷകളുമെല്ലാം പലപ്പോഴായി നശിപ്പിക്കപ്പെട്ട്, നമ്മളിൽ നിന്ന് അപഹരിച്ച് മറ്റുള്ള എടുക്കപ്പെട്ടെല്ലാം നശിപ്പിക്കപ്പെട്ട അനേകം ക്രമങ്ങൾ, ആരാധന ക്രമങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കോതമംഗലത്തിൽ അവരടങ്ങിയിരിക്കുന്ന എൽദോമാർ ബസോലിയസ് ബാവ, അബ്ദുൽ ജലീൽമാർ ഗ്രിഗോറിയസ് ബാവ തുടങ്ങിയവർ മലങ്കരയിലേക്ക് എഴുന്നള്ളി വന്നപ്പോൾ കൊണ്ടുവന്നതായ ആരാധന ക്രമങ്ങളും കൗതാശി ക്രമങ്ങളും ഉപയോഗിച്ചിട്ടാണ് പരിശുദ്ധ കുർബാനയും മുതലായ ശുശ്രൂഷ ക്രമങ്ങളുമെല്ലാം നമ്മൾ ഇന്നും ആചരിച്ചു വരുന്നത്. പ്രത്യേകമായി കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വാർത്ത പ്രകാരം വരുവാനിടയായി തീർന്നു. ഇറാഖിൽ പട്ടാള സേന നമ്മൾ സഭയിൽ നഷ്ടപ്പെട്ടു പോയതായ അമൂല്യമായ ഗ്രന്ഥങ്ങൾ തിരിച്ച് സഭയിലേക്ക് ഏൽപ്പിക്കുന്നതായ ഒരു കാര്യം നമ്മൾ കാണുവാനിടയായി തീർന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ അനേകം പുസ്തകങ്ങൾ, അനേകം ഗ്രന്ഥങ്ങൾ, അനേകം ആരാധനക്രമങ്ങളെല്ലാം നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ ഒരു വ്യക്തിയുടെ ആത്മീയ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമങ്ങളും കൗതാശി ക്രമങ്ങളും പിതാക്കന്മാരെ ക്രമീകൃതമായി ഇന്നും നമ്മുടെ സഭയിൽ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒരു വ്യക്തി വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തി അവനുമായി എപ്പോഴും അടുത്തു നിൽക്കുന്നതായ ഉപയോഗിക്കുന്ന ഒരു വസ്തുവിൻ്റെ ഒരു കുദാശയെപ്പറ്റി നമുക്ക് പഠിക്കുവാനായിട്ട് ഇടയായി തരണം. അത് ഭവന കുദാശയാണ്. പ്രത്യേകമായി ഞാനും നിങ്ങൾ വസിക്കുന്നതായ ആ ഭവനത്തെ എന്തിനു വേണ്ടിയിട്ടാണ് ശുദ്ധീകരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഭവന കുദാശ എന്ന് പറയുന്ന ക്രമം നടത്തപ്പെടുന്നത്? എല്ലാ വർഷവും പുരോഹിതനെ വിളിച്ചു പറയാറുണ്ട്, ഈ വർഷത്തെ ഭവന കുദാശയുടെ സമയം വന്നിരിക്കുന്നു, ആർക്കെങ്കിലും നിങ്ങളുടെ ഭവനങ്ങൾ കുദാശ ചെയ്യുവാനായിട്ട് ശുദ്ധീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടണമെന്ന് വിളിച്ചു പറയാറുണ്ട്. പ്രിയമുള്ളവർ, എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഭവന കുദാശ നടത്തുന്നത്?
അല്ലെങ്കിൽ ബൈബിൾ പരമായിട്ട് ഇതിൻ്റെ അടിസ്ഥാനം എന്തെല്ലാമാണ്? അങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുവാനാണ് ഇന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകമായിട്ട് സുറിയാനി ഭാഷയിൽ ആ കൂദാശക്രമത്തിൽ ഭവനകൂദാശ ഭവനശുദ്ധീകരണത്തിൻ്റെ ശുദ്ധീകരണത്തിൻ്റെ പുസ്തകത്തിൽ സുറിയാനി ഭാഷയിൽ എഴുതിയിരിക്കുന്ന പ്രകാരമാണ് തക്സോദ് ബോറു ബൈത്തോം. ഇതിൻ്റെ യഥാർത്ഥമായ മലയാള പരിഭാഷയിൽ കടന്നു വരുമ്പോൾ ഭവന വാഴ്വ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഭവനത്തെ വാഴ്ത്തുന്ന ക്രമമായിട്ട് നമുക്കതിനെ കാണുവാനായിട്ട് സാധിക്കും. മുന്നമേ തന്നെ നമുക്ക് വേദപുസ്തകപരമായ അടിസ്ഥാനത്തെ നമുക്ക് ഒന്ന് പരിശോധിക്കാം. പ്രത്യേകമായി നാം വസിക്കുന്ന നമ്മുടെ ആലയത്തെ ദൈവം അനുഗ്രഹിക്കുന്നത് നമ്മുടെ ബൈബിളിൽ പഴയ നിയമം മുതൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഒരു വ്യക്തി മുഖാന്തരമായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തി മുഖാന്തരമായിട്ട് അവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായ വസ്തുവകകളെയും ദൈവം അനുഗ്രഹിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഇപ്രകാരം ഉൽപ്പത്തിയുടെ പുസ്തകം 7:1 നാം നോഹ മുഖാന്തരമായിട്ട് ആ പെട്ടകത്തെയും അതിൽ വസിക്കുന്നവരെയും അതിൽ കയറിയിട്ടുള്ളവരെയും ജീവജാലങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. ഉൽപ്പത്തിയുടെ പുസ്തകം 7:1 കർത്താവ് നോഹയോട് അരളി ചെയ്തു, നീയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിക്കുക, ഈ തലമുറയിൽ നിന്നെ ഞാൻ നീതിമാനായിട്ട് കണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഉൽപ്പത്തിയുടെ പുസ്തകം 39:5 യഹോശുവയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഈജിപ്തുകാരൻ വീടിൻ്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിൻ്റെയും ചുമതലകളും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവൻ്റെ വീടിനെ അനുഗ്രഹിച്ചു. അവൻ്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിൻ്റെയും മേൽ കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി. പ്രിയമുള്ളവരെ, ജോസഫ് മുഖാന്തരമായിട്ട് ഈജിപ്തുകാരനായ ഒരു വ്യക്തിയുടെ ഭവനം അനുഗ്രഹിക്കപ്പെടുന്നുവെന്ന് നമുക്ക് വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ ഇത് വിശുദ്ധീകരിക്കപ്പെട്ട ഒരു വ്യക്തി മുഖാന്തരമായിട്ട് അവനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുവകകളെല്ലാം ദൈവം അനുഗ്രഹിക്കപ്പെടേണ്ടവയാണ്, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടേണ്ടവയാണെന്ന് നമുക്ക് ഈ വചനഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് കാണുകയാണെങ്കിൽ ഈ വസ്തുക്കളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിക്കേണ്ടവയാണ് എന്ന് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. നാം വസിക്കുന്ന ആലയം, നമ്മുടെ വാഹനങ്ങൾ, ഇതെല്ലാം ദൈവത്തിൽ സമർപ്പിക്കേണ്ടവയാണ്. കാരണം നമ്മുടെ ബൈബിളിൽ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. സങ്കീർത്തന പുസ്തകം 126:1 അവിടെ പ്രകാരം പറയുന്നുണ്ട്, കർത്താവ് വീട് പണിയുന്നില്ല എങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്, കർത്താവ് നഗരം കാക്കുന്നില്ല എങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥമെന്ന് പറയുന്നുണ്ട്. ഇതാ ദൈവമാണ് ഭവനം പണിയുന്നത്, അതുകൊണ്ട് അവൻ്റെ അടുക്കിലേക്ക് ഈ ഭവനത്തെ സമർപ്പിക്കേണ്ടത് അനിവാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിന് ഏറ്റവും ഉദാഹരണമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഒരു ഭവന നിർമ്മാണം ആരംഭിക്കുന്നത് ശിലാസ്ഥാപനത്തിലൂടെയാണ്. ആ ശിലാസ്ഥാപന കർമ്മം അനുഷ്ഠിക്കുന്നത് ഒരു പുരോഹിതൻ്റെ കൈകളിലൂടെയാണ് അത് സ്ഥാപിതമാകുന്നത്. ആ സ്ഥാപിതമാകുന്ന സമയത്ത് കർത്താവിൻ്റെ സ്ലീബ കൂടെ അതിൽ വരച്ച് അതിൽ നിക്ഷേപിച്ചിട്ടാണ് ആ സ്ലീബയിന്മേലാണ് പ്രത്യേകമായ ഒരു ഭവനത്തെ പടുത്തു തീർത്തുവാനായിട്ട് നമുക്കിടയായി തീരുന്നത്. അതിനെ ദൃഷ്ടാന്തീകരിക്കുന്നത് ആ ഭവനത്തിൻ്റെ പണിയുടെ തുടക്കം മുതൽ തന്നെ ഈ ഭവന നിർമ്മാണം മുഴുവനും കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ അതിനുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഭവനം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം, ദൈവസന്നിധി സമർപ്പിച്ചിട്ട് വേണം നമ്മളതിൻ്റെ നിർമ്മാണങ്ങളെല്ലാം ആരംഭിക്കുവാനും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രത്യേകമായി ഈ ഭവനം നിർമ്മാണത്തിന് ശേഷം അത് ഉദാശ ചെയ്യുന്ന ആ ഭവനത്തെ വാഴ്ത്തുന്ന ഒരു ക്രമത്തിലേക്കാണ് നമ്മളിനി കടന്നു വരുന്നത്. പ്രത്യേകമായി ഈ സമയങ്ങളിലെല്ലാം നമ്മുടെ ഭവനത്തെ ശുദ്ധീകരിച്ച് ഒരു ടേബിൾ എടുത്തിട്ട് അതിൽ വെള്ളം വിരിച്ച് തിരിയും കുരിശും ഒരു തളിപ്പും വെച്ചതിന് ശേഷമാണ് പുരോഹിതൻ ശുശ്രൂഷകൾ ആരംഭിക്കുക. പ്രത്യേകമായി കർത്താവ് കർത്തൃപായം ധരിച്ച് ഇതാ പുരോഹിതൻ കടന്നു വന്നിട്ട് അവിടെ ആരാധനക്രമങ്ങൾ ആരംഭിക്കുകയാണ്. അവിടെ വെച്ച് പ്രാർത്ഥനയിലൂടെ ഈ പുരോഹിതൻ കർമാനുഷ്ഠാനങ്ങൾ അവിടെ ആരംഭിക്കുകയാണ്. പ്രത്യേകമായി ഭവന ശുദ്ധീകരണത്തിൻ്റെതായ ആ പ്രാരംഭ പ്രാർത്ഥന മുഴുവനായും വായിച്ചാൽ നമുക്ക് വളരെ ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും എന്തിനാണ് ഭവന ശുദ്ധീകരണം നടത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രാരംഭ പ്രാർത്ഥന ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, നമുക്ക് വായിക്കാം. കർത്താവേ, നിന്റെ സമാധാനവും ശാന്തിയും ഈ ഭവനത്തിൽ വസിപ്പിച്ച് ഇതിലുള്ള സകലത്തെയും അനുഗ്രഹിക്കണമേ. ഇതിലെ വരവ് ചെലവുകൾ തിരുനാമ മഹത്വത്തിനും നീതിയുടെ പരിപാലനത്തിനുമായി തീരുമാറാകണമേ.
അന്ന് നിന്നുള്ള സഹന്മകളാലും അനുഗ്രഹങ്ങളാലും ഇതിനെ ഐശ്വര്യപ്പെടുത്തി ഇതിൽ വസിക്കുന്നവർക്ക് മുഖപ്രസന്ന നൽകണമേ. ആയുഷ്കാലം മുഴുവനിലും രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും ഇവർ അങ്ങേ പ്രീതിപ്പെടുത്തുവാനിടയായി തീരണമേ. ഞങ്ങളുടെ കർത്താവും നിത്യദൈവമേ, ഇവിടെ മരിച്ചുപോയവർക്ക് ആശ്വാസവും നല്ല ഓർമ്മയും അവിടുന്ന് നൽകുമാറാകണമേ. ഈ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് പ്രത്യേകമായി ഭവന ശുദ്ധീകരണത്തിൻ്റെതായ ഭവന വാഴ്വിൻ്റെതായ ഈ ക്രമം ആരംഭിക്കുന്നത്. ഈ പ്രാർത്ഥനയിൽ നിന്ന് തന്നെ എന്തിനാണ് ഭവന ശുദ്ധീകരണം ഭവന വാഴ്വ് നടത്തേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാക്കുവാനായി സാധിക്കും. പ്രധാനമായും ആ ഭവനത്തിൽ ശാന്തിയും സമാധാനവും എന്നേക്കും നിലനിൽക്കുവാൻ വേണ്ടിയിട്ടാണ് നാം ഭവന ശുദ്ധീകരണം നടത്തേണ്ടത്. അനുഗ്രഹ ലബ്ധിക്ക് വേണ്ടിയിട്ടാണ് നാം ഭവന ശുദ്ധീകരണം നടത്തുന്നത്. ജീവിതം സന്തോഷകരമായി തീരുവാൻ വേണ്ടിയിട്ടാണ് ഭവന ശുദ്ധീകരണം നടത്തുന്നത്. കുടുംബം മുഴുവനും ഇത് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് ഭവന ശുദ്ധീകരണം നടത്തുന്നത്. ഭവനത്തിൽ നിന്ന് വാങ്ങിപ്പോയ എല്ലാ ആത്മാക്കളുടെയും രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭവന ശുദ്ധീകരണം നടത്തുന്നത്. പ്രത്യേകമായി ഈ പ്രാർത്ഥനയിലെല്ലാം നാം കാണുവാനായിട്ട് സാധിക്കുന്നത് ഈ ഭവനത്തിൽ ശാന്തിയും സമാധാനവും അനുഗ്രഹവും എന്നും വാഴുമാറാകണമെന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. പ്രത്യേകമായി ഈ ഭവന വാഴുവിൻ്റെതായ ക്രമത്തിൽ പ്രത്യേകമായി നമ്മുടെ പ്രാർത്ഥന എപ്രകാരമായിരിക്കണമെന്നും പ്രത്യേകമായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എപ്രകാരമാണ് ദൈവസന്നിധിയിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കേണ്ടതെന്ന് വളരെ വ്യക്തമായിട്ട് ഈ ഭവന ശുദ്ധീകരണത്തിൻ്റെതായ ഈ ക്രമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനപ്പെടുത്തി ബൈബിളിൻ്റെ വചനങ്ങളെടുത്തിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കുവാനും നമ്മൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ പൂർവികരായ പിതാക്കന്മാരുടെ ആ വിശുദ്ധന്മാരുടെ മാധ്യസ്ഥം എടുത്തുവിട്ട് വേണം പ്രാർത്ഥിക്കുവാനെന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിന് ഉദാഹരണമായിട്ട് ഭവന ശുദ്ധീകരണത്തിൻ്റെ വാഴ്വിൻ്റെ സമയത്ത് വായിക്കുന്ന സദറാകളിൽ നമുക്ക് ഇപ്രകാരം വായിക്കുവന്നത് കേൾക്കുവാനിടയായിത്തീരും. ലോഹനെയും കുടുംബത്തെയും ജലപ്രളയത്തിൽ പെട്ടകത്തിൽ അവിടുന്ന് സംരക്ഷിച്ചതുപോലെയും അബ്രഹാമിനെ നീ കാത്ത് അവനെ വലിയവനാക്കി തീർത്തതുപോലെയും ലാബാന്റെ ഭവനത്തിൽ വെച്ച് യാക്കോബിൻ്റെ സമ്പാദ്യം വർദ്ധിച്ചതുപോലെയും മിസ്രയീമിൽ വെച്ച് യോസേഫിനെ നീ കാത്ത് അനുഗ്രഹിച്ചതുപോലെയും എന്ന് തുടങ്ങി പൂർവികരായ വിശുദ്ധന്മാരായ പിതാക്കന്മാരുടെ മാധ്യസ്ഥവും കൂടെ എടുത്തിട്ടാണ് പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടതെന്ന് നമ്മളിതിലൂടെ പഠിപ്പിക്കുകയാണ്. പ്രത്യേകമായി ഭവന കൂതാശയിൽ നടത്തുന്നതായ സമയത്ത് പൂർവികരായ ഗ്രഹവിചാരകന്മാരായിരുന്ന നമ്മുടെ പൂർവിക വിശുദ്ധരുടെ എല്ലാം മാധ്യസ്ഥം ചോദിച്ചിട്ടുകൂടിയിട്ടാണ് പ്രത്യേകമായി ഈ ഭവന കൂതാശ നടത്തപ്പെടുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വചനവായനയുടെ സമയത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ആദ്യമേ പറയുകയുണ്ടായി നമ്മളിൽ നിന്ന് പല ആരാധനക്രമങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാലക്രമത്തിൽ പല ആരാധനക്രമങ്ങളും ലോപിച്ച് ലോപിച്ച് ചെറുതാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചാൽ പറയുകയുണ്ടായി. പ്രത്യേകിച്ച് ഈ ഭവന കൂതാശ യഥാർത്ഥത്തിൽ അല്പം ദൈർഘ്യമേറിയ ഒരു ശുശ്രൂഷകൾ തന്നെയായിരുന്നു. വിശുദ്ധ കുർബാനയുടെ എന്നതുപോലെ തന്നെ പഴയ നിയമ വായന, രണ്ട് സ്ലീഹ വായന, ഏവങ്കിലേറ്റ് വായന തുടങ്ങി അനേകം വായനകൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു ശുശ്രൂഷക്രമമായിരുന്നു ഭവന വാഴ്വ് എന്ന് പറയുന്നത്. എന്ന കാലക്രമത്തിൽ ഇന്ന് നാം കാണുന്നത് പോലെ അത് ലോപിച്ച് വന്നിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഈ വചനഭാഗം വായിക്കുന്നതോടൊപ്പം ഏവങ്കിലൻ വായിക്കുന്ന സമയത്ത് ഈ ഗ്രഹകാര്യസ്ഥൻ വന്ന് തളിപ്പെടുത്ത് കയ്യിൽ പിടിച്ച് ഏവങ്കിലൻ വായിക്കുന്ന പുരോഹിതന് അഭിമുഖമായിട്ട് നിൽക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നാം മനസ്സിലാക്കേണ്ട കാര്യം പുരോഹിതന് വായിക്കുന്നതായ ഏവങ്കിലിനെ വചനങ്ങൾ വഴിയിട്ട് ഈ തളിപ്പ് ശുദ്ധീകരിക്കപ്പെടുകയാണ്. ഈ ഭവനത്തെ ശുദ്ധീകരിക്കാനുള്ള ഈ തളിപ്പ് പ്രത്യേകമായി ഈ പുരോഹിതൻ വായിക്കുന്നതായ വചനഭാഗത്തിലൂടെ ഏവങ്കിലിലൂടെ പ്രത്യേകമായിട്ട് അതിനെ ആശീർവദിക്കുവാനായിട്ട് അതിനെ വാഴ്ത്തുവാനായിട്ട് ഇടയായി തീരുകയാണ്. പ്രത്യേകമായിട്ട് ഏവങ്കിലിൻ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് മഹാരാജാവിൻ്റെ പ്രസംഗമെന്നാണ്. നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങളാണ് അവിടെ വായിച്ചു കേൾക്കുന്നത്. ആ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വചനഭാഗങ്ങളാണ് ഇവിടെ നാം വായിക്കുന്നത്. നാം അനേകം പ്രാവശ്യം പ്രസംഗത്തിലൂടെ എല്ലാം കേട്ടിട്ടുള്ള സഖായിയുടെ മാനസാന്തരത്തെയാണ് പ്രത്യേകമായിട്ട് ഈ വചനഭാഗത്തിലൂടെ നാം വായിച്ച് കേൾക്കുന്നത്. പ്രത്യേകമായി ഈ വചനം വായിക്കുന്നതോടൊപ്പം തന്നെ ഈ തളിപ്പും ശുദ്ധീകരിക്കപ്പെടുന്നുവെന്ന് അച്ഛൻ പറയുകയുണ്ടായി. ഇനി ഈ ശുദ്ധീകരിക്കപ്പെട്ട തളിപ്പ് എങ്ങനെയാണ് ഈ ഭവനത്തെ മുദ്രിതമാക്കി സംരക്ഷിക്കേണ്ടതെന്ന് അടുത്ത ക്രമത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയാണ്. ഈ വാഴ്ത്തപ്പെട്ടതായി ഈ തളിപ്പ് മുഖാന്തരമായിട്ട് ഇനി ശ്രീപാട് അടയാള മുഖാന്തരമായിട്ട് ഈ ഭവനത്തെ പിശാചിൽ നിന്നും ദുഷ്ടശത്രുക്കളിൽ നിന്നും മുദ്രിതമാക്കി കാത്ത് രക്ഷിക്കേണ്ടതുണ്ട്. അതെപ്രകാരമാണെന്ന് നമുക്ക് കാണാം. പ്രധാനമായും 3 ഭാഗങ്ങളിലൂടെയാണ് ഈ ഭവനത്തെ മുദ്രിതമാക്കി സംരക്ഷിക്കുന്നത്. 1 ധൂപാർപ്പണം,
രണ്ട് തളിപ്പ്, മൂന്ന് കുരിശ് കൊണ്ടുള്ള അടയാളം, കട്ടിൽപ്പടിമേലുള്ള കുരിശടയാളം വഴിയായിട്ട്, ഇങ്ങനെ മൂന്ന് ക്രമത്തിലൂടെയാണ് ഈ ഭവനത്തെ മുദ്രിതമായി സംരക്ഷിക്കുവാനായിട്ട് പോകുന്നത്. ഒന്നാമതായിട്ട് ധൂപാർപ്പണത്തെപ്പറ്റി നാം കാണുകയാണ്. പ്രഭാത നമസ്കാരത്തിൽ, പ്രഭാതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പായിട്ട് പ്രഭാതത്തിൽ നാം പാടുന്നതായ ഒരു പാട്ടുണ്ട്, അഹരോന്റെയും ധൂപമതും മരണത്തെ നീക്കിയ പിനഹാസിൻ പ്രാർത്ഥനയുമ്പോ അടിയാരുടെ ധൂപ തേയും അൻപുടയോനെ കൈക്കൊള്ളുക. ധൂപം സമർപ്പിക്കുന്ന സമർപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയാൽ പ്രത്യേകമായിട്ട് ഈ ഭവനത്തെ മുദ്രിതമാക്കുവാനായിട്ട് പോവുകയാണ്. സംഖ്യയുടെ പുസ്തകം 16:47 ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മോശ കൽപ്പിച്ചതുപോലെ അഹറോൻ ധൂപകലശം എടുത്ത് സഭയുടെ നടുവിലേക്ക് ഓടി ബാധജനത്തിൻ്റെ ഇടയിൽ തുടങ്ങിയിരിക്കുന്നത് കണ്ടു. ധൂപം അർപ്പിച്ച് ജനത്തിന് വേണ്ടി അവൻ പ്രായച്ചിത്തം കഴിച്ചു എന്ന് കാണുന്നുണ്ട്. പ്രത്യേകമായി ഭവനത്തിൻ്റെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് പ്രാരംഭമായി നമ്മൾ ധൂപാർപ്പണം നടത്തുകയാണ്. രണ്ടാമതായിട്ട് തളിപ്പിൻ്റെ ക്രമം നാം നടത്തുകയാണ്. ഉറപ്പാടിൻ്റെ പുസ്തകം 12:21-22 തിരുവചന ഭാഗത്ത് നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മോശ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചു പറഞ്ഞു, കുടുംബങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങൾ പെസഹ ആട്ടിൻകുട്ടികളെ തിരഞ്ഞെടുത്ത് കൊല്ലുവിൻ. പാത്രത്തിലുള്ള രക്തത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം 12:21-22 തിരുവചന ഭാഗം. മോശ ഇസ്രായേൽ ശ്രേഷ്ഠന്മാരെ വിളിച്ചു പറഞ്ഞു, കുടുംബങ്ങളുടെ കണക്കനുസരിച്ച് നിങ്ങൾ പെസഹ ആട്ടിൻകുട്ടികളെ തിരഞ്ഞെടുത്ത് കൊല്ലുവിൻ. പാത്രത്തിലുള്ള രക്തത്തിൽ ഈസോപ്പ് തണ്ട് മുക്കി രണ്ട് കട്ടിലെ കാലുകളിലും മേൽപ്പടിമയിലും തളിക്കുവിൻ. പ്രഭാതമാകുന്നതുവരെ ആരും വീട്ടിന് പുറത്ത് പോകരുത്. പ്രത്യേകം ഇവിടെ പറയുകയാണ്, ഈസോപ്പ് തണ്ട് മുക്കി ഇത കുഞ്ഞാടിൻ്റെ രക്തം കട്ടില പടിമേൽ തളിക്കണമെന്ന് പറയുകയാണ്. ഇതിന് പരമായിട്ട് വചനവായനയിലൂടെ ശുദ്ധീകരിച്ചതായി തളിപ്പ് കട്ടില പടിമേലും ഭവനം മുഴുവനുമായിട്ട് പുരോഹിതൻ തളിച്ച് ഈ ഭവനത്തെ മുദ്രിതമാക്കുകയാണ്. മൂന്നാമതായിട്ട് വാതിൽ പടിമേൽ കുരിശ് വരയ്ക്കുന്ന ശുശ്രൂഷയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 12:23 കാണുകയാണ്, എന്നാൽ ഈജിപ്തുകാരെ സംഹരിക്കുന്നതിന് വേണ്ടി കർത്താവ് കടന്നു പോകും, എന്നാൽ നിങ്ങളുടെ മേൽപ്പടിയിലും കട്ടിലെ കാലുകളിലും രക്തം കാണുമ്പോൾ കർത്താവ് നിങ്ങളുടെ വാതിൽ പിന്നിട്ട് കടന്നു പോകും. സംഹാരദൂതൻ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിച്ച് നിങ്ങളെ വധിപ്പാൻ അവിടുന്ന് അനുവദിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. എന്തിനാണ് കട്ടിലെ പടിമേൽ കുരിശടയാളം വരയ്ക്കുന്നത് എന്ന് ചോദിച്ചാൽ വളരെ അടുത്തുള്ളൊരു ഉത്തരം നിങ്ങൾ നമുക്കിവിടെ ലഭ്യമാകുകയാണ്. അവിടെ പറയുകയാണ്, ഇതാ സംഹാരദൂതൻ നമ്മുടെ ഇടയിൽ കടന്നു വരാതിരിപ്പാൻ, നമ്മുടെ ഭവനത്തിൽ കടന്നു വരാതിരിപ്പാൻ വേണ്ടി ഇത് ഭവനത്തെ മുദ്രിതമാക്കുന്നതായ ഒരു ശുശ്രൂഷയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. നമുക്കറിയാം, കുരിശ് സ്ലീബ രക്ഷയുടെ അടയാളമാണ്, അത് സംരക്ഷണത്തിൻ്റെ കോട്ടയാണ്. അതുകൊണ്ട് സ്ലീബായിൽ മുദ്രിതമായിട്ട് നമ്മുടെ ഭവനത്തെ അവിടുന്ന് ശുദ്ധീകരിക്കുകയാണ്, അവിടുന്ന് മുദ്രിതമാക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ചുരുങ്ങിയ സമയത്തിൽ തീരുന്നതായ ഒരു കാര്യമല്ല നമ്മൾ ചിന്തിച്ചതെങ്കിൽ പോലും ചെറുതായൊരു കാര്യം നിങ്ങൾ ഹൃദയത്തിലേക്ക് പറയുവാനാണ് അച്ഛൻ ആഗ്രഹിച്ചത്. എന്തിനാണ് ഭവന ശുദ്ധീകരണം നടത്തുന്നത്? അത് നമ്മുടെ കുടുംബത്തിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഭവനത്തിലുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഭവനം മുദ്രിതമാക്കുവാൻ വേണ്ടിയിട്ടാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? സംഹാരദൂതൻ്റെ പക്കൽ നിന്നും, അതുപോലെ തന്നെ നമ്മുടെ ശത്രുക്കളുടെ പക്ഷത്തിൽ നിന്നും, ഇത് പിശാചിൻ്റെ ഉദയത്തിൽ നിന്നും, ഇത് ഈ ഭവനത്തെയും ഇതിൽ വസിക്കുന്ന നിവാസികളെയും മുദ്രിതമാക്കുവാൻ വേണ്ടിയിട്ടാണ് ഭവന ശുദ്ധീകരണം നടത്തുന്നത്. അതുപോലെ തന്നെ ഈ കർത്താവ് പണിയുന്നതായ ഭവനം, കർത്താവ് നമുക്ക് ദാനം നൽകിയതായ ഭവനം, കർത്താവിന് തന്നെ സമർപ്പിക്കുന്ന ഒരു കുദാശ കൂടിയാണ് ഭവനവാഴുവിൻ്റെ ക്രമമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ കുമ്പസാരം പോലെയാണ് ഭവന കുദാശ എന്ന് അച്ഛൻ ഓർക്കുകയാണ്. കാരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അവൻ്റെ ജീവിത വഴികളിൽ അവന് സംഭവിക്കുന്നതായ, മനസ്സിൽ കയറിക്കൊടുന്നതായ ആ പാപങ്ങളെല്ലാം കുമ്പസാരത്തിലൂടെ കഴുകിക്കളഞ്ഞ് പിന്നോട് യാത്ര ചെയ്യുമ്പോൾ വീണ്ടും അവൻ്റെ മനസ്സിൽ കുമ്പസാര ബോധ്യം ഉണ്ടാവുകയും പച്ചതപിക്കുകയും വീണ്ടും കുമ്പസാരിച്ച് അവൻ വിശദീകരണം പ്രാപിച്ച് മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ
നമ്മുടെ ഭവനത്തെയും ശുദ്ധീകരിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും നമ്മുടെ അനിവാര്യതയാണ്. പ്രത്യേകിച്ച് ഒരു വിശുദ്ധീകരിക്കപ്പെട്ട കർത്താവിൻ്റെ കൂതാശകൾ സ്വീകരിച്ച ഒരു വ്യക്തി താമസിക്കുന്നതായ ഒരു സ്ഥലവും അതും ശുദ്ധീകരിക്കപ്പെട്ട് വിശുദ്ധമായി തീരേണ്ടതും നമ്മുടെ ആവശ്യകതയാണ്. പ്രത്യേകിച്ച് നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ പ്രവൃത്തികൾ മുഖാന്തരമായിട്ട് പാപം കടന്നു വരുന്നത് പോലെ തന്നെ ദൈവത്താൽ മുദ്രിതമായി വിശുദ്ധീകരിക്കപ്പെട്ട ഭവനത്തിലേക്കും നമ്മുടെ പ്രവൃത്തികൾ മുഖാന്തരമായി തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനെ പുറന്തള്ളിക്കളയുന്നതായ ഒരു അനുഭവം ഉണ്ടാകുവാനിടയായി തീരുന്നു. പ്രത്യേകിച്ച് ഭവനകുതാശ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ചെയ്യുന്ന ചിലതിലെങ്കിലും ചെയ്യുന്നതായ ഒരു കാര്യം അപ്പോൾ തന്നെ ആഘോഷത്തിൻ്റെ സമയമാണ്. ആ ആഘോഷം ഇതാ പാപത്തിൻ്റെ കടന്നു വരവിന് ഒരുപക്ഷെ കാരണമായി തീർന്നേക്കാം. അതുകൊണ്ട് ഇതാ ശുദ്ധീകരിക്കപ്പെട്ട് ഭവനവാഴിവിലൂടെ ഒരു ഭവനം ശുദ്ധീകരിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെടുമ്പോൾ പ്രത്യേകമായി അതിനപ്രകാരം തന്നെ നിലനിർത്തുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. ഇത് പാപത്തിൻ്റെ വഴികളിലേക്ക് പാപത്തിൻ്റെ തുറവിയിലേക്ക് ഇത് മുദ്രിതമാക്കപ്പെട്ട ഭവനം നമ്മൾ തുറന്നു കൊടുക്കരുത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കണം. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പങ്കുവച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് ഭവന ശുദ്ധീകരണം നടത്തുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് ഭവന ശുദ്ധീകരണം നടത്തുന്നത്, അതിൻ്റെ പ്രാധാന്യം എന്താണ്, ബൈബിൾപരമായ അടിസ്ഥാനം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. പ്രത്യേകമായി ഈ വചനഭാഗം മുഖാന്തരമായിട്ട് ഈ ക്ലാസ് മുഖാന്തരമായിട്ട് ദൈവം നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അമ്മീൻ.